കഴിഞ്ഞ 10 മാസമായി ശോഭാ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന ഘടകത്തോട് ഇടഞ്ഞു നിൽക്കുകയാണ്. അവർ ഏതെങ്കിലും ബിജെപിയുടെ പൊതുപരിപാടികളോ മറ്റ് ആധികാരികമായിട്ടുള്ള മീറ്റിംഗുകളിലോ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തില്ല. മാധ്യമങ്ങളിൽ നിന്ന് പോലും അവർ അകന്ന് ഉൾവലിഞ്ഞു നിൽക്കുകയായിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രന് നിരവധി പരാതികൾ മുന്നോട്ട് വെക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദേശീയ തലത്തിൽ നിന്ന് തന്നെ മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെട്ട ഗ്രൂപ്പ് ചവിട്ടി ഒതുക്കി എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ ഒരു ചെറിയ പോസ്റ്റിലേക്ക് തന്നെ തഴഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രധാന പരാതി. ഈ പരാതിയുമായി അവർ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിച്ചു, ബിജെപി ദേശീയ അധ്യക്ഷൻ നദ്ദയെ സമീപിച്ചു. പക്ഷേ അവിടെ നിന്നൊന്നും ശോഭാ സുരേന്ദ്രന് നീതി ലഭിച്ചില്ല എന്ന് വേണം കരുതാൻ. അതൊക്കെ വരട്ടെ, നോക്കാം, പരിഹരിക്കാം എന്നൊക്കെയാണ് ഈ നേതാക്കളെല്ലാം ശോഭാ സുരേന്ദ്രനോട് പറഞ്ഞത്. പക്ഷേ അവർ സുരേന്ദ്രന്റെ യാത്രയിൽ പങ്കാളിയായി. ആ യാത്രയിൽ ഉടനീളം അവർ വിവാദമുണ്ടാക്കുകയാണ് ചെയ്തത്. 3 ദിവസം തുടർച്ചയായി അവർ പ്രഖ്യാപിതമായിട്ടുള്ള ബിജെപിയുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് ലീഗിനെ സ്വാഗതം ചെയ്യുകയുണ്ടായി. അത്തരമൊരു നയപരിപാടി ബിജെപിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ നടത്തേണ്ടത് രണ്ടുപേരാണ്. 1 പാർട്ടിയുടെ വക്താവ്, 2 സംസ്ഥാന അധ്യക്ഷൻ. ഈ രണ്ടുപേരുമല്ലാതെ ശോഭാ സുരേന്ദ്രനെ പോലെ താരതമ്യേന ചെറിയ ഒരു ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ഒരു പുതിയ ആശയം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് പാർട്ടിയുടെ നയത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. 3 വേദികളിലും ശോഭാ സുരേന്ദ്രനെ സുരേന്ദ്രൻ തിരുത്തുകയും ചെയ്തു. പുള്ളിപ്പുലിയുടെ ശരീരത്തെ പുള്ളി മാറില്ല എന്നതുപോലെയാണ് ലീഗിന്റെ ശരീരത്തിലെ വർഗീയത മാറില്ല എന്നുള്ളതും. ലീഗ് അടിമുടി തീവ്രവാദികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് എന്നാണ് ശോഭാ സുരേന്ദ്രനെ തിരുത്തിക്കൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ ഒരു വഴിക്ക് വീണ്ടും വീണ്ടും ലീഗിനെ സ്വാഗതം ചെയ്യുന്നു, അവരെ തിരുത്തിക്കൊണ്ട് കെ സുരേന്ദ്രൻ രംഗത്ത് വരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഭാവി ഇപ്പോൾ ഇരുളടഞ്ഞു നിൽക്കുകയാണ്. കാരണം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഏതാണ്ട് കൈവിട്ട മട്ടാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു കമ്മിറ്റിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്ന് പറയുന്നത്. ആ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലായിരിക്കും പാർട്ടിയുടെ പ്രചരണവും അതേപോലെ തന്നെ പാർട്ടിയുടെ മറ്റ് നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും. അത്തരമൊരു കമ്മിറ്റിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ വെട്ടിമാറ്റിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ പേര് ആ കമ്മിറ്റിയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ആരൊക്കെയാണ് ആ കമ്മിറ്റിയിൽ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ, ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരൻ, ഒ രാജഗോപാൽ എം എൽ എ, സി കെ പത്മനാഭൻ, പി കെ കൃഷ്ണദാസ്, ഇ ശ്രീധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം ഡി രമേശ്, ജോർജ് കുര്യൻ, സി കൃഷ്ണകുമാർ, പി സുധീർ, സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ഗണേശൻ, സഹ ജനറൽ സെക്രട്ടറി കെ സുഭാഷ്, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ, ഇത്രയും പേരാണ് ആ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി പ്രത്യേക ക്ഷണിതാക്കളായിട്ട് ഇത്രയും പേർ വരും. പ്രഭാരിയായിട്ടുള്ള സി പി രാധാകൃഷ്ണൻ, സഹപ്രഭാരി സുനിൽകുമാർ, ഇവർ ക്ഷണിതാക്കളായും വരും. ഇന്ന് ബി ജെ പി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ഈ പേരുകൾ ഉള്ളത്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ്റെ പേരില്ല. ഇനി എന്താണ് ശോഭാ സുരേന്ദ്രന് മുന്നിലുള്ള വഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ബി ജെ പിയിൽ തന്നെ അവഗണന സഹിച്ചുകൊണ്ട് എത്ര നാൾ നിൽക്കും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു.